പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് നാഡീവ്യവസ്ഥയുടെ തകരാറായ അപസ്മാരം എന്ന രോഗത്തെക്കുറിച്ച് പഠിക്കാം. തികച്ചും സാധാരണമായ ഒരു മസ്തിഷ്ക രോഗമാണ് അപസ്മാരം. നമ്മുടെ നാട്ടിൽ നിരവധി ആളുകളിൽ ഈ രോഗം കണ്ടുവരുന്നു. കണക്കുകൾ പ്രകാരം 1005 പേർക്ക് അപസ്മാര രോഗമുണ്ട്. അപസ്മാരമുള്ളവരിൽ 3/2 പേരും കുട്ടികളാണ്. അപസ്മാരം കേന്ദ്ര നാഡി വ്യവസ്ഥയുടെ തകരാറാണ്. അതിൽ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ അസാധാരണമാകുന്നു. 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന സന്നിയാണിത്. ഭൂതപ്രേതങ്ങളുടെ ബാധയോ മനോരോഗമോ അല്ല അപസ്മാരം. ഭൂതപ്രേതങ്ങളുടെയോ മറ്റോ സ്വാധീനം കൊണ്ട്, അവയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നൊരു രോഗമല്ല അപസ്മാരം. എന്താണ് അപസ്മാരം എന്ന രോഗത്തിൻ്റെ കാരണം? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. തലച്ചോറിലെ അനേക ലക്ഷം മസ്തിഷ്ക കോശങ്ങൾക്കിടയിൽ സദാസമയവും നേർത്ത വൈദ്യുത സ്പന്ദനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലാകെ പൊടുന്നനെ ഒരു ഞെട്ടൽ അനുഭവപ്പെടുന്നു. അപസ്മാരത്തിൽ തലച്ചോറിലെ വൈദ്യുത സിഗ്നലുകൾ തകരുകയും ചിലപ്പോൾ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്യും. മിക്ക കേസുകളിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ പൊടുന്നനെ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനമാണ് അപസ്മാരത്തിന് കാരണം. അപസ്മാരം ഒരു ജനിതക തകരാറിൻ്റെ ഫലമോ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള മസ്തിഷ്ക ക്ഷതത്തിൻ്റെ ഫലമായോ സംഭവിക്കാം. ചിലതരം അപസ്മാര രോഗങ്ങൾ പാരമ്പര്യവും ജനിതകവുമാണ്. എല്ലാ അപസ്മാര രോഗങ്ങളും പാരമ്പര്യമായും ജനിതകമായും ലഭിക്കുന്നതല്ല. പൊതുവെ ഒരു വ്യക്തിയുടെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരനോ അപസ്മാരമുണ്ടെങ്കിൽ 40 വയസ്സാകുമ്പോൾ അപസ്മാരം വരാനുള്ള സാധ്യത 1/1 താഴെയാണ്. പ്രത്യേക ജനിതക കാരണങ്ങൾ കൊണ്ടോ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടോ അപസ്മാരബാധ ഉണ്ടാകാം. ഗർഭകാലത്തോ പ്രസവ സമയത്തോ ശിശുവിന് ഉണ്ടാകുന്ന ചില മസ്തിഷ്ക ക്ഷതങ്ങൾ അപസ്മാരമുണ്ടാക്കാൻ ഇടയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ മൂലവും ചിലപ്പോൾ അപസ്മാരമുണ്ടാകാം. ചില ആളുകളിലെങ്കിലും അപസ്മാര രോഗം പാരമ്പര്യമായി കണ്ടുവരുന്നു. അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും അപസ്മാര രോഗം ഉള്ളതുകൊണ്ട് മാത്രം മക്കൾക്ക് ഈ രോഗം ഉണ്ടാകണമെന്നില്ല. ആർക്കും അപസ്മാരം ഉണ്ടാകാം. അപസ്മാരം എല്ലാ വംശങ്ങളിലും വംശീയ പശ്ചാത്തലങ്ങളിലും പ്രായത്തിലുമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്നു. നല്ലൊരു പങ്ക് രോഗികളിലും അപസ്മാരബാധയുടെ തുടക്കം 20 വയസ്സിന് മുൻപാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തലച്ചോറിൽ നിന്നുണ്ടാകുന്ന തികച്ചും അസാധാരണമായ ഈ സംവേദനത്തോട് ശരീരം പ്രതികരിക്കുന്നത് സന്നിയുടെയോ ബോധക്കേടിൻ്റെയോ രൂപത്തിലാവാം. അപസ്മാര രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഏത്? അപസ്മാര രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് തുടരെയുള്ള
പേശി സങ്കോചം മൂലമുള്ള സന്നി. അപസ്മാര രോഗത്തിൻ്റെ മറ്റു ലക്ഷണങ്ങൾ ഏവ? വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. എന്തെല്ലാമാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ? തുടരെ തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു. അസാധാരണമായ പെരുമാറ്റം, സംവേദനങ്ങൾ, ചിലപ്പോൾ ബോധം തന്നെ നഷ്ടപ്പെടുന്നു. ചില ആളുകൾക്ക് അപസ്മാരം ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മുൻപ് തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ മുതലായവ അനുഭവപ്പെടും. എപ്പിലെപ്സി അഥവാ അപസ്മാര രോഗമുണ്ടെന്ന് നമുക്കെങ്ങനെ നിർണയിക്കാം? ഇക്കാര്യത്തിൽ ഏറ്റവും സഹായകമാകുന്നത് സന്നി ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരണമാണ്. രക്തപരിശോധന, എക്സ്റേ തുടങ്ങിയ നിർണയ രീതികളും പ്രധാനമാണ്. തലച്ചോറിൻ്റെ ഇ ജി പരിശോധന പ്രാധാന്യമുള്ള ഒന്നാണ്. ഇപ്പോൾ വിദഗ്ധ ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായി തന്നെ ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് അപസ്മാരം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപസ്മാരം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നിത്യരോഗി ആകുന്നില്ല. നല്ലൊരു പങ്ക് രോഗികളിലും അപസ്മാര ബാധയുടെ തുടക്കം 20 വയസ്സിലാണ്. പരമാവധി 1.5-2 വർഷത്തെ ഔഷധ ചികിത്സ കൊണ്ട് തന്നെ പകുതിയിലധികം അപസ്മാര രോഗികളുടെയും അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയാറുണ്ട്. അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഒട്ടുമിക്ക അപസ്മാരവും പൂർണ്ണമായി മരുന്നുകൾ മുഖേന ഭേദമാക്കാനാകും. ഭേദമാകാത്ത ഇനം അപസ്മാരമുള്ള അപൂർവം ചില രോഗികളിലും രോഗബാധയുടെ തോത് കാര്യമായി കുറയ്ക്കാൻ മരുന്നിന് കഴിയും. സാധാരണയായി മരുന്ന് ഉപയോഗിച്ചും ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയ വഴിയും ഭക്ഷണത്തിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെയും ചികിത്സിക്കുന്നു. മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത അപസ്മാരത്തിന് വളരെ ഫലപ്രദമായ ശസ്ത്രക്രിയാ രീതികൾ ഇപ്പോൾ ലഭ്യമാണ്. അപസ്മാരം നിയന്ത്രിക്കാൻ ചില ആളുകൾക്ക് ആജീവനാന്ത ചികിത്സ ആവശ്യമാണ്. അപസ്മാരം ബാധിച്ച ചില കുട്ടികൾ പ്രായത്തിനനുസരിച്ച് ഈ രോഗത്തെ മറികടക്കുന്നതായും കാണുന്നു. അപസ്മാരമുള്ളയാളെ ജോലിയിൽ നിന്നോ സാധാരണ സാമൂഹിക ജീവിതത്തിൽ നിന്നോ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ജീവിതത്തിൽ കഴിവതും പ്രവർത്തന നിരതമായിരിക്കുന്നത് തന്നെയാണ് ഇത്തരം രോഗികൾക്ക് നല്ലത്. എന്നാൽ അപസ്മാരമുള്ളയാൾ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുക. 7-7.5 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നത് ഇവരെ സംബന്ധിച്ച് പ്രധാനമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക. വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയവയും പ്രധാനമാണ്. വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഉയരക്കൂടുതലുള്ള ഇടങ്ങളിൽ കയറി നിന്ന് ജോലി ചെയ്യുന്നതും അപസ്മാര രോഗികൾ ഒഴിവാക്കണം. വെള്ളം, തീ എന്നിവയിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുകയും വേണം.